നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഷുപ്തി എന്നിവ ഉണ്ടായിത്തീരും. കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച പല വിധത്തിലുള്ള കർമ്മ പദ്ധതികൾക്കും ഈ ഒരു വർഷത്തിൽ പൂർണ്ണത ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലാത്തതിനാൽ ഒരു പരിധിയിലധികം ഇനി 2017 സെപ്റ്റംബർ വരെ പണം മുതൽ മുടക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറി കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. എന്നാൽ സാമ്പത്തിക വിഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് പറയേണ്ടത്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരമുണ്ടായിത്തീരും. വ്യത്യസ്തങ്ങളും വിവിധമായിട്ടുള്ള കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരമുണ്ടായിത്തീരുമെങ്കിലും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പുതിയ തൊഴിൽ മേഖലകളെ ഏറ്റെടുക്കുവാനിടയുണ്ട്. ഒരുപക്ഷേ 2017 സെപ്റ്റംബറിന് ശേഷം പദ്ധതി സമർപ്പിക്കത്തക്ക വിധത്തിലുള്ള തൊഴിൽ മേഖലകളാവും ഏറ്റെടുക്കുവാനുള്ള യോഗം കാണുന്നത്. അവ്യക്തമായുള്ള പണമിടപാടുകളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അവതരിപ്പിച്ചാൽ മാത്രമേ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിത്തീരുകയുള്ളൂ. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കണം. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണം വേണ്ടിവരും. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് വഴി യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവധി ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് വിദേശത്തേക്ക് പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ വേണ്ടി വരുവാനിടയിൽ വരുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അന്തിമ നിമിഷത്തിൽ അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി അനുഭവപ്രാപ്തി നേടുവാനും പൂയ നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.